അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിന്റെ 78-ാമത്തെ ഭാഗത്തേക്കാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. ഇന്നത്തെ തലക്കെട്ട് മുഅത്ത യുദ്ധം എന്നതാണ്. തബൂക്ക് യുദ്ധത്തിന്റെയും റോമാക്കാരെ പിന്നീട് ജയിച്ചടക്കുന്നതിന്റെയും മുന്നോടിയായി നടന്ന യുദ്ധമാണ് മുഅത്ത യുദ്ധം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തെ അതിശക്തമായ രക്തപങ്കിലമായ യുദ്ധങ്ങളിലൊന്നായിരുന്നു മുഅത്ത യുദ്ധം. ക്രൈസ്തവ രാഷ്ട്രങ്ങൾ ജയിച്ചടക്കാനുള്ള ഒരു ചുവടുവെപ്പായിരുന്നു മുഅത്ത യുദ്ധം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹിജ്റ 8-ാം വർഷം ജമാദുൽ ഊലയിലാണ് ഈ യുദ്ധം നടക്കുന്നത്. സിറിയയുടെ അതിർത്തി പ്രദേശത്തുള്ള രാജ്യമാണ് ബുസ്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ നിർവഹിച്ച് മക്കയിൽ നിന്ന് തിരിച്ചു വന്ന് ഏതാനും മാസങ്ങൾക്ക് ശേഷം സിറിയയുടെ അതിർത്തിയിലുള്ള ബുസ്ര എന്ന ഈ നാട്ടിലേക്ക്, ഈ നഗരത്തിലേക്ക് പ്രബോധന സന്ദേശവുമായി അൽ ഹാരിസ് ഇബ്നു ഉമൈർ അൽ അസ്ദിയെ അയക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം അവിടെ എത്തുന്നതിന് മുമ്പ്, തൊട്ടു മുമ്പ് ബൽഖ എന്ന് പറയുന്ന സ്ഥലത്ത് റോമാക്കാരുടെ, ബൈസാൻജിയൻ സാമ്രാജ്യത്തിന്റെ ഒരു ഗവർണർ ഭരണം നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഷുറഹ്ബീൽ അംർ അൽ ഗസ്സാനി എന്നതായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദൂതനെ പിടികൂടി ബന്ധിച്ച് വധിക്കുകയുണ്ടായി. ദൂതന്മാരെയും അംബാസഡർമാരെയും സന്ദേശവാഹകന്മാരെയും വധിക്കുക എന്നത് അതിനികൃഷ്ടമായ, അതിനീചമായ നടപടിയായിട്ടാണ് അക്കാലത്തും ആളുകൾ മനസ്സിലാക്കിയിരുന്നത്. ദൂതന്മാരെ വധിച്ചു എന്നതിനർത്ഥം യുദ്ധപ്രഖ്യാപനമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിവരമറിഞ്ഞപ്പോൾ ഏറെ ദുഃഖിതനും അസ്വസ്ഥനുമായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മേഖലയിലേക്ക് 3000 വരുന്ന ഒരു വൻ സൈന്യത്തെ തന്നെ അങ്ങോട്ട് നിയോഗിച്ചു. അഹ്സാബ് യുദ്ധത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുന്ന വൻ സൈനിക മുന്നേറ്റമായിരുന്നു, നീക്കമായിരുന്നു ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിന്റെ നേതൃത്വം വഹിക്കുന്നതിന് പകരം സൈനിക നേതൃത്വം തന്റെ വളർത്തുമകനായിരുന്ന സയ്ദ് ഇബ്നു ഹാരിസയെയാണ് ഏൽപ്പിക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്ദിനോട് പറയുന്നുണ്ട്, സൈന്യത്തിലെ മുഴുവൻ ആളുകളോടും പറഞ്ഞു, സയ്ദ് യുദ്ധരംഗത്ത് വധിക്കപ്പെടുകയാണെങ്കിൽ ജഅഫർ ആയിരിക്കും നേതാവ്, ജഅഫർ ഇബ്നു അബി ത്വാലിബ്. ജഅഫറും വധിക്കപ്പെടുകയാണെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹയായിരിക്കും നേതാവ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വെളുത്ത കൊടി, ഒരു വെളുത്ത പതാക സയ്ദ് ഇബ്നു ഹാരിസയെ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അവരോട് ഹാരിസ് ഇബ്നു ഉമൈർ തന്റെ ദൂതൻ വധിക്കപ്പെട്ട സ്ഥലത്തെത്തി അവിടെയുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും വിസമ്മതിച്ചാൽ അവരുമായി അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് യുദ്ധം ചെയ്യാനും നിർദ്ദേശിച്ചു. അങ്ങനെ ഈ വലിയ സൈന്യത്തിന്, യുദ്ധത്തിന് വേണ്ടി മുന്നോട്ടു പോകുന്ന ഈ സൈന്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടി നൽകി. അള്ളാഹുവിന്റെ നാമത്തിലാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്. ഒരു കാരണവശാലും വഞ്ചിക്കുകയോ അക്രമം കാണിക്കുകയോ ചെയ്യരുത്. കുട്ടികളെയോ സ്ത്രീകളെയോ വയോവൃദ്ധന്മാരെയോ ഒരു കാരണവശാലും വധിക്കരുത്. പ്രാർത്ഥനയിൽ നിരതരായിരിക്കുന്ന, മഠങ്ങളിൽ ധ്യാന നിരതരായിരിക്കുന്നവരെ കൊല്ലരുത്. മരങ്ങൾ മുറിക്കുകയോ കെട്ടിടങ്ങൾ തകർക്കുകയോ ചെയ്യരുത്. ഇങ്ങനെ യുദ്ധരംഗത്ത് പാലിക്കേണ്ട സാമാന്യ മര്യാദകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കാരണം ഈ സൈന്യത്തിന്റെ മുൻനിരയിൽ അവരുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ല. അങ്ങനെ മുസ്ലിം സൈന്യം സജ്ജരായതോടുകൂടി അവരെ യാത്രയേക്കാൻ മുസ്ലിങ്ങളും എത്തിച്ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ മൂന്ന് സൈന്യനായകരിൽ ഒരാളായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ അപ്പോൾ പൊട്ടിക്കരയുന്നു. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്തു പറ്റി കരയാൻ?
അദ്ദേഹം പറഞ്ഞു, ഇഹലോകത്തോടുള്ള സ്നേഹമോ നിങ്ങളോടുള്ള പ്രേമമോ ഒന്നുമല്ല എന്നെ കരയിച്ചത്. പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെക്കുറിച്ചുള്ള ഒരു സൂക്തം പാരായണം ചെയ്യുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. വഇം മിൻകും ഇല്ലാ വാരിദുഹ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയ. നരകത്തിന്റെ അടുത്ത് വരാത്തവരായി നിങ്ങളിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. നിന്റെ രക്ഷിതാവിന്റെ ഖണ്ഡിതവും നടപ്പിലാക്കപ്പെടുന്നതുമായ തീരുമാനമാണത് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കറിയുകയില്ല എങ്ങനെയാണ് നമ്മൾ നരകത്തിനടുത്തെത്തിയാൽ പിന്നീട് അവിടെ നിന്ന് എങ്ങനെയാണ് തിരിച്ചു പോരുക എന്ന്, എനിക്കറിയില്ല, അതാലോചിച്ച് ഞാൻ കരഞ്ഞുപോയതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സത്യവിശ്വാസികൾ അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു സമാധാനം നൽകട്ടെ, യുദ്ധം ജയിച്ച് സമരാർജിത സ്വത്തുക്കളോടുകൂടി നല്ല രൂപത്തിൽ തിരിച്ചു വരാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ ധീരമായ പോരാട്ടവും വീരരക്തസാക്ഷിത്വവും പാപമോചനവും ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. സനിയത്തുൽ വിദാ എന്ന് പറയുന്ന മദീനയുടെ ആ അതിർത്തി പ്രദേശം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ യാത്രയേക്കാനായി അനുഗമിച്ചിരുന്നു. അങ്ങനെ വടക്കോട്ട് നീങ്ങിയ സൈന്യം സിറിയക്കടുത്തുള്ള മഹാൻ എന്ന സ്ഥലത്ത് താവളമടിച്ചു. അവിടെ എത്തിയപ്പോൾ ഹെർക്കുലീസ് ഹിറാക്ലിയസ് നേരിട്ട് 100,000 റോമൻ പടയാളികളുമായി ബൽക്കായിന് സമീപം താവളമടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അവർക്ക് ലഭിച്ചു. 100,000 റോമൻ പടയാളികൾക്ക് പുറമെ അവരുടെ അറേബ്യൻ സഖ്യകക്ഷികളായ ലഖ്മ്, ബൽക്കൈൻ, ബഹ്റാഗ് തുടങ്ങിയ അറബി ഗോത്രങ്ങളിൽ നിന്നുള്ള ഏകദേശം 100,000 വരുന്ന വേറെയും പടയാളികളും കൂടെയുണ്ട് എന്നർത്ഥം. അങ്ങനെ ആർത്തലക്കുന്ന പാരാവാരം പോലെ പരന്നുകിടക്കുകയാണ് റോമൻ സൈന്യവും അറബികളുടെ സൈന്യവും. ഏകദേശം 200,000 വരുന്ന സൈന്യം. ഇത്ര വലിയ സൈന്യത്തെ കണ്ടപ്പോൾ മുസ്ലിംകൾ ആദ്യം ഒന്ന് അമ്പരന്നു. ഇങ്ങനെ ഒരു വലിയ സൈന്യവുമായി ഏറ്റുമുട്ടേണ്ടി വരും എന്നവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ പരസ്പരം 2-3 ദിവസങ്ങൾ ചർച്ചകളും കൂടിയാലോചനകളും നടത്തി. അവരിൽ ചില ആളുകൾ പറഞ്ഞു, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കത്തെഴുതാം, ഇത്രയും വലിയ സൈന്യമാണ് വന്നിട്ടുള്ളത്, എന്ത് ചെയ്യണമെന്ന് നബിയോട് അന്വേഷിക്കാം. അപ്പോൾ ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സൈന്യത്തിലേക്ക് പോഷക സൈന്യത്തെ അയച്ചു തരും, അങ്ങനെ നബി എന്താണോ പറയുന്നത് അതനുസരിച്ച് നമുക്ക് ചെയ്യാം എന്ന അഭിപ്രായമുണ്ടായി. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു റവാഹ ധീരതയോടുകൂടി ഈ അഭിപ്രായം എതിർത്തുകൊണ്ട് പറഞ്ഞു, എന്റെ ജനങ്ങളെ, അല്ലാഹുവാണ് സത്യം, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾ വെറുക്കുന്ന രക്തസാക്ഷിത്വവും കൊതിച്ചുകൊണ്ടല്ലേ നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് സംഖ്യാബലത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ പടപരുതേണ്ടത്. അല്ലാഹു നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ ഈ ഇസ്ലാമിന്റെ പേരിലാണ് നമ്മൾ പോരാടുന്നത്. അതുകൊണ്ട് യാതൊരു ശങ്കയുമില്ലാതെ മുന്നോട്ട് ഗമിക്കുക. 2 നേട്ടങ്ങളിൽ ഒന്ന് നമുക്ക് ലഭിക്കും. ഒന്നുകിൽ നമുക്ക് വിജയിക്കാം, അല്ലെങ്കിൽ രക്തസാക്ഷികളാകാം. ഇത് കേട്ടതോടുകൂടി എല്ലാവരും ഈ അഭിപ്രായം അംഗീകരിക്കുകയും അങ്ങനെ ഈ വലിയ സൈന്യത്തെ, 200,000 വരുന്ന സൈന്യത്തെ നേരിടാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ മുസ്ലിം സൈന്യം പിന്നെയും മുന്നോട്ട് നീങ്ങി. മഷാരിഫിന്റെ അടുത്ത് വെച്ച് അവർ ശത്രു സൈന്യവുമായി നേർക്ക് മുഖാമുഖം വന്നെങ്കിലും മുഹ്ത എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്തേക്ക് തന്ത്രപരമായി അവർ നീങ്ങി. അങ്ങനെ മുഹ്തയിലായിരുന്നു അവർ താവളമടിച്ചത്. അവിടെ താവളമടിച്ചുകൊണ്ട് സൈന്യ സജ്ജീകരണം നടത്തി. മുഹ്തയിൽ വെച്ചാണ് ഇരു സൈന്യങ്ങളും പരസ്പരം ഏറ്റുമുട്ടുന്നത്. കടുത്ത പോരാട്ടം തന്നെയാണ് നടന്നത്. 3,000 പേർ 200,000 പേരോട് ഏറ്റുമുട്ടുക. ചരിത്രം സ്തബ്ധമായി നോക്കി നിൽക്കുന്ന യുദ്ധമാണത്. പക്ഷേ സത്യവിശ്വാസികൾ ധീരതയോടുകൂടി ആവേശത്തോടുകൂടി ആ വലിയ സൈന്യത്തെ നേരിടുകയായിരുന്നു. പ്രവാചകന്റെ പ്രിയങ്കരനായ വളർത്തുപുത്രൻ സെയ്ദ് ഇബ്നു ഹാരിസ കൊടിയുമേന്തി അസാമാന്യമായ ധീരതയോടെ ആവേശത്തോടെ ശത്രുക്കളുടെ നേർക്ക് ചീറിയെടുത്തു. ശത്രുമധ്യത്തിൽ സധൈര്യം പടവെട്ടി മുന്നോട്ട് കുതിച്ച സെയ്ദ് പക്ഷേ ശത്രുക്കളുടെ അമ്പേറ്റ് യുദ്ധക്കളത്തിൽ പിടഞ്ഞു വീണ് ഷഹീദാവുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജാഫർ ഇബ്നു അബി താലിബ് ഉടൻ തന്നെ രംഗത്തെത്തി പതാകയേന്തി. കടുത്ത പോരാട്ടത്തിലേർപ്പെട്ട അദ്ദേഹം തന്റെ കുതിരപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങി. അങ്ങനെ
സുധീരം പോരാടി മുന്നോട്ട് കുതിച്ചു. അതിനിടയിൽ അദ്ദേഹത്തിന്റെ വലത് കൈ വെട്ടേറ്റ് വീണു. ഉടനെ അദ്ദേഹം പതാക ഇടത് കൈയിലേക്ക് മാറ്റി. പക്ഷേ ശത്രുക്കളുടെ വാളിന്റെ വെട്ടേറ്റ് ആ ഇടത് കൈയും ഛേദിക്കപ്പെട്ടു. ഉടനെ അദ്ദേഹം പതാക കക്ഷത്തിലിറക്കി കക്ഷത്തിൽ മുറുക്കി പിടിച്ചുകൊണ്ട് പിന്നെയും മുന്നോട്ട് തന്നെ പോരാടിക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഒരു റോമാക്കാരൻ തന്റെ വാളുകൊണ്ട് അദ്ദേഹത്തിന്റെ മുതുകിനാഞ്ഞു വെട്ടുകയും അദ്ദേഹം രണ്ടായി പിളർന്നു പോവുകയും ചെയ്തു എന്ന ചരിത്രഗ്രന്ഥങ്ങളിൽ കാണാം. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിൽ പ്രത്യേകമായ സ്ഥലം നൽകിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രണ്ട് കരങ്ങളും നഷ്ടപ്പെട്ടുവെങ്കിലും അള്ളാഹു ആകാശ ലോകത്തേക്ക് പറക്കാവുന്ന രണ്ട് ചിറകുകൾ ജഅഫർ ഇബ്നു അബി താലിബിന് നൽകി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസ്മരിക്കുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ജഅഫർ അത്തയ്യാർ, പറക്കുന്ന ജഅഫർ എന്ന പേര് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. മറ്റു ചില റിപ്പോർട്ടുകളിൽ അദ്ദേഹത്തിന് ജഅഫർ ദിൽ ജനാഹൈൻ, രണ്ട് ചിറകുകളുള്ള ജഅഫർ, ഇരു ചിറകുകളുടെ ജഅഫർ എന്നും അദ്ദേഹത്തിന് പേര് കിട്ടിയതായി പറയപ്പെടുന്നു. എന്തായിരുന്നാലും രണ്ട് കൈ വെട്ടറ്റ് വീണിട്ടും പതാക നിലത്ത് വെക്കാതെ കക്ഷത്തിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അദ്ദേഹം ധീരമായി പോരാടി രക്തസാക്ഷിയാവുകയായിരുന്നു. അബ്ദുല്ലാഹിബിൻ ഉമർ പറഞ്ഞതായി ബുഖാരിയിൽ കാണാം. ജഅഫർ റളിയല്ലാഹു വധിക്കപ്പെട്ട ദിവസം അദ്ദേഹത്തെ പരിശോധിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 50 മുറിവുകൾ അദ്ദേഹത്തിന്റെ മുൻഭാഗത്ത്, 50 മുറിവുകളും മുൻഭാഗത്തായിരുന്നു, പിൻഭാഗത്ത് ഒരു മുറിവ് പോലും ഉണ്ടായിരുന്നില്ല. വേറെ റിപ്പോർട്ട് അനുസരിച്ച് 60 പരം കുന്തം കൊണ്ടുള്ള കുത്തുകൾ മുൻഭാഗത്തുണ്ടായിരുന്നു എന്നായിരുന്നു. ജഅഫർ ഇബ്നു അബി താലിബ് രക്തസാക്ഷിയായതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ പതാകയേന്തി. അങ്ങനെ അദ്ദേഹം കുതിരപ്പുറത്ത് ശത്രുമധ്യത്തിലേക്ക് കുതിക്കുകയായിരുന്നു. ആദ്യം അദ്ദേഹത്തിന് സ്വല്പം പ്രയാസം തോന്നിയെങ്കിലും പിന്നീട് ആത്മധൈര്യം വീണ്ടെടുത്ത് അദ്ദേഹം പാട്ടുപാടിക്കൊണ്ട് ശത്രുക്കളുടെ ഇടയിലേക്ക് കുതിച്ചു മുന്നേറുകയായിരുന്നു. അങ്ങനെ അദ്ദേഹവും ശത്രുക്കളോട് ഏറ്റുമുട്ടി കൊല്ലപ്പെടുവോളം, രക്തസാക്ഷിയാകുവോളം പോരാടി നിൽക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹവും വധിക്കപ്പെട്ടതോടുകൂടി അജിലാൻ ഗോത്രക്കാരനായ സാബിത്ത് ബിൻ അക്രം അദ്ദേഹം മുന്നോട്ട് വന്ന് കൊടിയേന്തി. എന്നിട്ട് വിളിച്ചു പറഞ്ഞ, മുസ്ലിങ്ങളെ, നിങ്ങളിൽ നിന്നൊരു നേതാവിനെ തെരഞ്ഞെടുക്കുവിൻ. ആരും മുന്നോട്ട് വരാതിരുന്നപ്പോൾ അദ്ദേഹം കൊടി ഖാലിദ് ബിൻ വലീദിനെ കൊടുത്തുകൊണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഖാലിദ് ബിൻ വലീദിനെ നേതാവായി തെരഞ്ഞെടുത്തു. അങ്ങനെ ഖാലിദ് സന്ദർഭത്തിന്റെ സാഹചര്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ പിന്നീട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഘോര യുദ്ധം തന്നെ നടക്കുകയാണ്. ഖാലിദ് ബിൻ വലീദ് പറഞ്ഞതായി ബുഖാരിയിൽ കാണാം, മുഹ്താ യുദ്ധത്തിൽ എന്റെ കയ്യിൽ നിന്ന് 9 വാളുകൾ ഒടിഞ്ഞുപോയി, മുറിഞ്ഞുപോയി. അവസാനം എന്റെ കൈവശം അവശേഷിച്ചത് യമനിൽ നിർമ്മിച്ച വീതിയുള്ള ഒരു വാള് മാത്രമാണ്. മുഹ്താ യുദ്ധത്തിന്റെ ദിവസത്തിലെ വാർത്ത ഔദ്യോഗികമായി ജനങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പേ വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളോട് പറഞ്ഞു, സൈദായിരുന്നു ആദ്യം പതാകയേന്തിയത്, അദ്ദേഹം വധിക്കപ്പെട്ടു. പിന്നീട് ജഅഫർ ഇബ്നു അബി താലിബ് പതാകയേന്തി, അദ്ദേഹവും രക്തസാക്ഷിയായി. പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു റവാഹ കൊടിയേന്തി, അദ്ദേഹവും രക്തസാക്ഷിയായിരിക്കുന്നു. ഇത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേത്രങ്ങളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുകയായിരുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഅഫർ ഇബ്നു അബി താലിബിന്റെ വീട് സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പത്നി, ജഅഫറിന്റെ പത്നി അസ്മാ ബിൻതു ഉമൈസ് അവിടെ അപ്പം പാകം ചെയ്ത് കുട്ടികളെ കുളിപ്പിച്ച് എണ്ണയിട്ട് ഭർത്താവ് തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ്. വീട്ടിലെത്തിയ പ്രവാചകൻ കുട്ടികളെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കുട്ടികളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ വെച്ച പ്രവാചകൻ തന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ജഅഫർ ഇബ്നു അബി താലിബിന്റെ വീട്ടിലെത്തിയ പ്രവാചകൻ കുട്ടികളെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കുട്ടികളെ കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറിയ കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി.
ഇത് കണ്ട അസ്മാ ബിൻത് ഉമൈസ് അവർ പ്രവാചകനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, എന്തിനാണ് അങ്ങ് കരയുന്നത്? ജഅഫറിന്റെയും കൂട്ടുകാരുടെയും വല്ല വിവരവും അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നോക്കി ശാന്തനായിക്കൊണ്ട് പ്രതികരിച്ചു, അതെ, അവരെല്ലാം രക്തസാക്ഷികളായിരിക്കുന്നു. തേങ്ങിക്കരഞ്ഞുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം പറഞ്ഞത്. കരഞ്ഞുകൊണ്ട് അസ്മാ അവിടെ നിന്ന് എഴുന്നേറ്റുപോയി. സ്ത്രീകൾ അവർക്ക് ചുറ്റും കൂടി നിന്ന് അവരെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്ന ആളുകളോട് ജഅഫർ കുടുംബത്തിന് ഭക്ഷണം തയ്യാറാക്കി നൽകാൻ നിർദ്ദേശിച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലായിരുന്നു സെയ്ദ് ഇബ്നു ഹാരിസയുടെ ഭാര്യയും കുട്ടിയുമൊക്കെ. സെയ്ദിന്റെ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് കണ്ട് നബിയുടെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ ആ കുട്ടിയെ മാറോടണച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരയുകയായിരുന്നു. ഇത് കണ്ടപ്പോൾ സഹാബിമാർക്കും ദുഃഖം സഹിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കണ്ണുനീരിനെ കുറിച്ച് പറഞ്ഞത് വിരഹത്തിന്റെ കണ്ണുനീരാണിത് എന്നാണ്. യുദ്ധം പിന്നെയും തുടരുകയാണ്. കടുത്ത പോരാട്ടവും ധീരമായ ചുവടുവെപ്പുകളും നടത്തിയെങ്കിലും വലിയ ലക്ഷക്കണക്കിന് വരുന്ന 200,000 വരുന്ന ഈ സൈന്യത്തെ അതിജയിക്കുക എന്നത് എളുപ്പമല്ല എന്ന് മനസ്സിലാക്കി. ഈ സന്ദർഭത്തിലാണ് ഖാലിദ് ഇബ്നുൽ വലീദ് മുസ്ലിങ്ങൾ അകപ്പെട്ട ഈ പ്രതിസന്ധിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ തന്ത്രങ്ങൾ പയറ്റുന്നത്. ഖാലിദ് ഇബ്നുൽ വലീദ് പകലന്തിയോളം റോമൻ സേനയ്ക്കെതിരെ സമരം നയിച്ച് പിന്നീട് അവരെ തടുത്തു നിർത്തുകയും തടഞ്ഞു നിർത്തുകയും ചെയ്തു. എന്നിട്ട് രാത്രി പിറ്റേന്ന് എന്തൊരു തന്ത്രമാണ് ആവിഷ്കരിക്കേണ്ടത് എന്ന് ആലോചിക്കുകയും ശത്രുവിന്റെ ഈ ക്രൂരമായ ദ്രംഷ്ടങ്ങളിൽ നിന്ന് സത്യവിശ്വാസികളെ മോചിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് എന്ന് ഖാലിദ് ഇബ്നുൽ വലീദിന് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം സൈന്യത്തിന്റെ അലകും പിടിയും മാറ്റി പുതുതായി സജ്ജീകരിച്ചു. പിൻഭാഗത്ത് സൈന്യത്തെ മുഴുവൻ, കുറച്ച് ആളുകളെ മുൻഭാഗത്തും ബാക്കിയുള്ള സൈന്യത്തെ മുഴുവൻ അദ്ദേഹം നീളത്തിൽ പിൻഭാഗത്ത് സജ്ജീകരിച്ചു. ശത്രു സൈന്യം മുസ്ലിങ്ങൾക്ക് കൂടുതൽ സൈനികർ വന്നെത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കട്ടെ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തന്ത്രം. ഇത് കണ്ട് ശത്രുക്കൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി. പോഷക സൈന്യം മുസ്ലിങ്ങൾക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന ധാരണയിൽ അവർ ഭയചകിതരായി. ഇതിനിടെ ഖാലിദ് ഇബ്നുൽ വലീദ് മുസ്ലിം സൈന്യത്തെ അല്പാൽപമായി തന്ത്രപരമായി പിറകോട്ട് വലിക്കാൻ തുടങ്ങി. റോമൻ സൈന്യമാകട്ടെ, അവരും പിറകോട്ട് പോകാൻ തുടങ്ങി. കാരണം രണ്ടു കൂട്ടർക്കും യുദ്ധം അവസാനിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ ആരും ജയിക്കാത്ത, ആരും തോൽക്കാത്ത ഒരു യുദ്ധമായി മൂത്താ യുദ്ധം മാറുകയായിരുന്നു. മുസ്ലിങ്ങളിൽ നിന്ന് 12 പേരാണ് ഇതിൽ രക്തസാക്ഷികളായത്. ശത്രുക്കളിൽ നിന്ന് ധാരാളം പേർ വധിക്കപ്പെട്ടിട്ടുണ്ട്, കൃത്യമായ കണക്കുകളില്ല. എന്തായിരുന്നാലും ഈ യുദ്ധം ശത്രുക്കൾക്കെതിരെ വിജയം വരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത്ര വലിയ പാരാവാരം കണക്ക് 200,000 വരുന്ന സൈന്യത്തെ 3000 ആളുകൾ തടുത്തു നിർത്തി എന്നത് അറബികളുടെ മനസ്സിൽ മുസ്ലിങ്ങളെക്കുറിച്ച് അത്ഭുതവും ഭീതിയും ജനിപ്പിച്ചു. ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു ശക്തിയാണ് റോമാക്കാർ എന്നതായിരുന്നു വിശ്വാസം. ആ വിശ്വാസത്തെ തകർത്തെറിയുകയായിരുന്നു മുസ്ലിങ്ങളുടെ ഈ കൊച്ചു സൈന്യം. എന്തായിരുന്നാലും മുത്താ യുദ്ധം വിജയമൊന്നുമില്ലെങ്കിലും വലിയ നഷ്ടങ്ങളൊന്നുമില്ലാതെ മുസ്ലിങ്ങൾ തിരിച്ചുപോരുകയും ചെയ്തു. അള്ളാഹുവിന്റെ അപാരമായ സഹായം അവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർക്ക് പരാജയമില്ലാതെ തിരിച്ചുപോരാൻ സാധിച്ചത്. ഇങ്ങനെ മുസ്ലിങ്ങളുടെ ഈ ഉശിരും ഈ ധൈര്യവും കണ്ടതോടുകൂടി അറബ് ഗോത്രങ്ങൾ, ഈ റോമാക്കാരെ സഹായിച്ചിരുന്ന പല അറബ് ഗോത്രങ്ങളും, അഷ്ജൽ, ഖത്ഫാന്, ഫുസാറ തുടങ്ങിയ ഗോത്രങ്ങളൊക്കെ പിന്നീട് ഇസ്ലാമിലേക്ക് വരികയായിരുന്നു, സുലൈം തുടങ്ങിയ ഗോത്രങ്ങളൊക്കെ. എന്തായിരുന്നാലും ഈ യുദ്ധം റോമുമായുള്ള, റോമാ സാമ്രാജ്യവുമായുള്ള രക്തപങ്കിലമായ സംഘട്ടനത്തിന്റെ ഒരു തുടക്കമായിരുന്നു. റോമൻ സാമ്രാജ്യം ജയിച്ചടക്കുവാനും വിദൂരദേശങ്ങളിൽ കടന്നു ചെല്ലാനുമുള്ള ഒരു ചുവടുവെപ്പും അതിന്റെ ഒരു തുടക്കമായിരുന്നു ഈ യുദ്ധം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.